ഇന്നത്തെ രാത്രി ഈ പ്രാർത്ഥന ചൊല്ലിയാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു റബ്ബുൽ ആലമീൻ നീക്കിത്തരുമെന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും റസാ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ വിശുദ്ധമായ റജബിലെ ഒന്നാമത്തെ രാവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈമാനുള്ളവരൊക്കെ. കാരണം എന്താണ്? ഇമാമിനെ ഷാഫിഈ റളിയല്ലാഹു അൻഹു അടക്കം അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ, ഏറ്റവും ദുആഇന് ഉത്തരം ലഭിക്കുന്ന 5 രാത്രികളെക്കുറിച്ച്. അതിൽപ്പെട്ടതാണ് റജബിലെ ഒന്നാമത്തെ രാത്രി. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ദുആ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നിമിഷം, ദുആഇന് ഉത്തരമുള്ള നിമിഷങ്ങൾ. അള്ളാഹു റബ്ബുൽ ആലമീൻ അത് ഫലവത്തായി ഉപയോഗിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. റജബിലെ ബറക്കത്ത് നമ്മൾ ചോദിച്ചു മേടിക്കണം. വല്ലാത്ത ബറക്കത്താണ് റജബിൽ അല്ലേ. ആ റജബിലൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, എല്ലാവരും പതിവാക്കുക. റജബിലെ ഒന്നാമത്തെ രാത്രി മുതൽ ഷഅബാൻ അടക്കം, ആ ഷഅബാനിലടക്കം നമ്മൾ പതിവാക്കേണ്ട പ്രാർത്ഥനയാണ്. അള്ളാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ഷഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. പടച്ചോനെ, റജബിലും ഷഅബാനിലും ബറക്കത്ത് നൽകണയല്ല, അതുപോലെ റമദാനിനെ ഞങ്ങൾക്ക് എത്തിച്ചു നൽകണയല്ല, റമദാൻ വരണതിന് മുമ്പ് ഞങ്ങളെ മരിപ്പിക്കല്ലയല്ല. അപ്പോൾ ദീർഘായുസ് ലഭിക്കാൻ പോലും ഈ പ്രാർത്ഥന കൊണ്ട് കാരണമായി തീരുമെന്നാണ്. അള്ളാഹു പതിവാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഈ വിശുദ്ധമായ റജബിലെ ഒന്നാമത്തെ രാത്രി, മൻ അഹ്യ അവ്വല ലൈല മിൻ റജബ്, ഈ റജബിലെ ആദ്യത്തെ രാത്രി ആരെങ്കിലും ഹയാച്ചാക്കിയാൽ, ലം യമുച്ച് ഖൽബുഹു ഇദ മാത്തത്തിൽ ഖുലൂബ്, ഹൃദയങ്ങളെല്ലാം മരിച്ചു പോകുന്ന ദിവസം അവൻ്റെ ഹൃദയം മരിക്കില്ലത്രേ. സുബ്ബല്ലാഹു ഖൈറ സുബ്ബല്ലാഹുൽ ഖൈറ മിൻ ഫൗക്കി റൗസിഹ്, അവൻ്റെ മുകളിൽ നിന്ന് ആകാശലോകത്ത് നിന്ന് അവന് ഒരുപാട് നന്മകൾ അള്ളാഹു ഇറക്കി കൊടുക്കും. അതുനിമിത്തം വഖറജ മിൻ ദുനൂബിഹി കയൗമി വലദത് ഉമ്മുഹു, സുബ്ഹാനല്ലാഹ്, അവന് ഉമ്മ പ്രസവിച്ചതുപോലെ അവൻ്റെ പാപങ്ങളെല്ലാം അള്ളാഹു പൊറിച്ചു കൊടുക്കും, അതുപോലെ നരകമോചനവും അവന് ലഭിക്കുമെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത്രമേൽ മനോഹരമായ ഒരു രാത്രി. അക്രിമു റജബ്, നിങ്ങൾ റജബിനെ ബഹുമാനിക്കണേ. കുരിമുക്കും അള്ളാഹു ബി അൽഫി കറാമ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ 1000 മഹത്വം കൊണ്ട്, 1000 ബഹുമതികൾ കൊണ്ട് റജബിനെ ബഹുമാനിച്ചത് നിമിത്തം അള്ളാഹു റബ്ബുൽ ആലമീൻ നിങ്ങളെ ബഹുമാനിക്കുന്ന. അപ്പോൾ ആ ബഹുമാനിച്ചുകൊണ്ട് ആ ബോധ്യത്തിൽ 2 പ്രാർത്ഥനകൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഒന്ന്, മഹാനായ സയ്യിദുന അലി റളിയല്ലാഹു അൻഹു പതിവാക്കിയ പ്രാർത്ഥന. അലി റളിയല്ലാഹു അൻഹു പ്രത്യേകം ഇബാദത്ത് ചെയ്തിരുന്ന റജബിലെ ഒന്നാമത്തെ രാത്രിയിൽ അവിടുന്ന് പതിവാക്കിയിരുന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥന ചൊല്ലിയാൽ നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങും. അതുപോലെ ഖുർആനികമായ മറ്റൊരു പ്രാർത്ഥനയും കൂടെ ഞാൻ പഠിപ്പിച്ചു തരാം. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥനയാണ്. അത് ചൊല്ലിയാൽ നമ്മുടെ ദുനിയാവും ആഹ്റവും എന്ത് പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു റെഡിയാക്കി തരും. അള്ളാഹു ചൊല്ലാൻ തൗഫീക്ക് നൽകട്ടെ. ഏതായാലും അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ صل على محمد وآله مصابيح الحكمة وموالي النعمة ومعادن العصمة وعصمني بهم من كل سوء ولا تأخذني على غرة ولا على غفلة ولا تجعل عواقب أمري حسرة حسرة وندامة وارض عني فإن مغفرتك للظالمين وأنا من الظالمين. ഒരിക്കൽ കൂടെ പ്രാർത്ഥന, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലിഹി മസാബിഹിൽ ഹിക്മ വമവാലിൻ നിഅമ വമആദിനിൽ ഇസ്മ വഅസ്മിനി ബിഹിം മിൻ കുല്ലി സൂഇൻ വലാ തഅഖുദ്നി അലാ ഗർറതിൻ വലാ അലാ ഗഫ്ലതിൻ വലാ തജ്അൽ അവാഖിബ അംരി ഹസ്റത വനദാമ വർള അന്നി ഫഇന്ന മഗ്ഫിറതക ലിൽളാലിമീൻ വഅന മിനല്ളാലിമീൻ. അല്ലാഹുവേ, നിന്റെ എല്ലാ നന്മകളും നിൻ്റെ സ്വലാച്ച് മുഴുവൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലും അവിടുത്തെ കുടുംബത്തിൻ്റെ മേലും നീ എത്തിച്ചു കൊടുക്കണയല്ല, നീ സ്വലാത്ത് ചെയ്യണയല്ല, അവർ മുഖാന്തരം സകല മോശമായവയിൽ നിന്നും വിട്ടു നിൽക്കാൻ എനിക്ക് തൗഫീക്ക് നൽകണയല്ല. പടച്ചവനെ, അലസനും ചതിക്കപ്പെട്ടവനുമായ നിലയിൽ നീ എന്നെ പിടികൂടല്ലയല്ല. യാ റബ്ബന, എൻ്റെ അവസാനം ദുഃഖം നിറഞ്ഞതാക്കല്ലയല്ല, നീ എന്നെ തൃപ്തിപ്പെടണയല്ല. നിൻ്റെ പാപമോചനം അക്രമം ചെയ്തവർക്കുള്ളതാണല്ലോ റബ്ബേ, അങ്ങനെയാണെങ്കിൽ ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു, എൻ്റെ പാപങ്ങളെല്ലാം നീ പൊറുക്കണയല്ല. എത്രമേൽ മനോഹരമായൊരു പ്രാർത്ഥനയാണല്ലേ. നമ്മുടെ അന്ത്യം നന്നാകാൻ, നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ. ഈ പാപങ്ങൾ പൊറുക്കാൻ പറയുമ്പോൾ നമുക്ക് വലിയ മഹത്വങ്ങൾ ലഭിക്കും. പാപം പൊറുക്കുക മാത്രമല്ല, നമുക്കറിയാം യൂനസ് നബി അലൈഹി സ്വലാം കടലിൻ്റെ ഉള്ളിൽ കിടന്ന് മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് ദ്വാരം എന്താ, ലാ ഇലാഹ ഇല്ലാന്ത സുബ്ഹാനക ഇന്നീ കുൻതു മിനല്ലാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി പടച്ചോനെ, ഞാൻ പാപികളിൽ പെട്ടുപോയി പടച്ചോനെ. ഇത് ദ്വാരന്നപ്പോൾ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നുള്ള രക്ഷിച്ചു.
നമ്മളേതായാലും മത്സ്യത്തിൻ്റെ വയറ്റിലോ കടലിൻ്റെ ഉള്ളിലോ പെട്ടുപോയിട്ടില്ലല്ലോ അല്ലേ. അതിനേക്കാളൊക്കെ സിമ്പിളല്ലേ നമ്മുടെ വിഷയം. ജപ്തിയുടെ കാര്യം പറഞ്ഞവരുണ്ട്, മക്കളില്ലാത്ത വിഷമം പറഞ്ഞവരുണ്ട്. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിൽ നിൽക്കുമ്പോൾ ഈ ദുആ പതിവാക്കിയോ, അല്ലാഹു റബ്ബുൽ ആലമീൻ റാഹത്താക്കി തരും. അതുപോലെ ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലിക്കോ. മറ്റൊരു പ്രാർത്ഥന, ഇന്നത്തെ രാത്രി എന്തായാലും ദുആയും ഉത്തരമുണ്ട് എന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അല്ല കാത്തിരിക്കുമ്പോൾ ദുനിയാവും ആഖിറവും കിട്ടാൻ പറ്റിയ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. അത് ഖുർആനികമായ പ്രാർത്ഥനയാണ്. എന്താണത്? ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ഞങ്ങളുടെ രക്ഷിതാവേ, آتنا في الدنيا حسنة, പടച്ചന ദുനിയാവിൽ നന്മ നൽകണേ അല്ല, വഫിൽ ആഖിറത്തി ഹസന, ആഖിറത്തിലും നന്മ നൽകണേ അല്ല, വഖിന ആദാബൻ നാർ, നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ല. ദുനിയാവും പെട്ടു, ആഖിറവും പെട്ടു. അപ്പോൾ എല്ലാം നേടാൻ പറ്റിയ മനോഹരമായ രണ്ട് പ്രാർത്ഥനകളാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ രാത്രി ഹയാത്താക്കുക. ഹയാത്താക്കാൻ മഗ്രിബ് മുതൽ സുബ്ഹി വരെ പറ്റുന്നവരങ്ങനെ അല്ല, മഗ്രിബും അതിനിടയിൽ ഓതേണ്ടതൊക്കെ ഓതി ഇശാ നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങി സുന്ദരമായി തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റൂ, അൽഹംദുലില്ലാ, അത് മതി. നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ രാത്രിയിൽ നന്മകൾ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നന്മകൾ കുറഞ്ഞു പോയാലും തിന്മ ഒരെണ്ണം പോലും സംഭവിക്കരുത്. കാരണം അല്ല ബഹുമാനിച്ച സമയങ്ങളിൽ നന്മ ചെയ്താൽ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് പോലെ, അല്ല ബഹുമാനിച്ച സമയത്ത് തിന്മ ചെയ്താൽ അതിനെത്രയോ ഇരട്ടിയാണ് അദാബ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ റജബ് ഒന്നിൻ്റെ ആ വിശുദ്ധമായ രാവ് എന്ന് പറയുന്നത് റജബ് ഒന്നാമത്തെ രാവാണെന്നും അതുപോലെ തന്നെ റജബ് ഒന്നിൻ്റെ പകല് കഴിഞ്ഞിട്ടുള്ള രാവാണെന്നും രണ്ടഭിപ്രായമുണ്ട്. ആ രണ്ടഭിപ്രായത്തിൽ അലി റളിയല്ലാഹി എപ്പോഴാണ് ഇത് ഓതിയതെന്ന് ഇമാമിങ്ങൾക്കിടയിൽ തർക്കമുണ്ട്. അപ്പോൾ രണ്ട് രാത്രിയിലും ചൊല്ലിക്കോളൂ, നഷ്ടപ്പെടുത്തേണ്ടതില്ലല്ലോ. അപ്പോൾ ഇന്ന് രാത്രിയാണെങ്കിൽ, ഇന്ന് രാത്രി റജബ് ഒന്നാം രാവാണെങ്കിൽ ഇന്ന് രാത്രിയും ചൊല്ലിക്കോ, നാളെ രാത്രിയും ചൊല്ലിക്കോ. അള്ളാഹു റബ്ബുൽ ആലമീൻ ആ മഹത്വം ലഭിക്കുന്ന മുഅ്മിനുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.